ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഡ്രൈ കഫ് എന്താണ്, അതുപോലെ തന്നെ ഡ്രൈ കഫിന് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഹോം റെമഡീസ് ചെയ്യാം. അതായത് നമുക്ക് അറിയാം, ഇപ്പോൾ ഡ്രൈ കഫ്, വെറ്റ് കഫ് എന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് തരത്തിലാണ് നമുക്ക് കഫിനെ അല്ലെങ്കിൽ ചുമയെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡ്രൈ കഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ചുമച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന കഫം പുറത്തേക്ക് വരില്ല. അതായത് മൂക്കിലൂടെ അല്ലെങ്കിൽ നമുക്ക് കഫം വലിച്ചെടുത്ത് തുപ്പിക്കളയാനോ സാധിക്കാത്ത രീതിയിലുള്ള ചുമയാണ് നമ്മൾ ഈ പറയുന്ന ഡ്രൈ കഫ് എന്ന ഗണത്തിൽ പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് വെറ്റ് കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമയ്ക്കും, ചുമയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെള്ള കളറിലോ മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ പച്ച നിറത്തിലോ ഉള്ള കഫം നമുക്ക് തുപ്പിക്കളയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വെറ്റ് കഫ് എന്നുള്ള ഗണത്തിൽ പെടുത്താം. പിന്നീട് നമ്മൾ ഈ കഫിനെ പറ്റി അല്ലെങ്കിൽ ചുമയെപ്പറ്റി അറിയുമ്പോൾ അക്യൂട്ട്, അതുപോലെ തന്നെ ക്രോണിക് എന്ന് പറഞ്ഞ് രണ്ട് രീതിക്കുണ്ട്. അതായത് പെട്ടെന്ന് നമുക്ക് ഒരു ചുമ ഉണ്ടാകുന്നു, അതായത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടുണ്ടാകുന്ന ചുമയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അക്യൂട്ട് കഫിലേക്കും, അതുപോലെ തന്നെ ഒരുപാട് നാൾ വിട്ടുമാറാതെ നിൽക്കുന്ന ചുമ, അതുപോലെ തന്നെ നമുക്ക് നെഞ്ചിൽ എന്തോ കെട്ടിക്കിടക്കുന്നത് പോലെ, കഫം കെട്ടിക്കിടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വീസിങ് പോലുള്ള എന്തെങ്കിലും സൗണ്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന ചുമയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നാൾ നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന ചുമകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചുമകളാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്രോണിക് കഫ് അല്ലെങ്കിൽ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ചുമ എന്നുള്ള ഗണത്തിൽ പെടുത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് ഡ്രൈ കഫ് എന്താണ്, ഡ്രൈ കഫ് എങ്ങനെ ഉണ്ടാകും, ഉണ്ടാകുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ എന്താണ്, അതിന് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായി എന്തെങ്കിലും റെമഡീസ് ചെയ്ത് കുറയ്ക്കാൻ സാധിക്കുമോ എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഡ്രൈ കഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം എല്ലാ വീടുകളിലും പലർക്കും ഡ്രൈ കഫ് ഉണ്ടാകാറുണ്ട്. പിന്നീട് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഡ്രൈ കഫിനെ പറ്റി അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഡ്രൈ കഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും എന്താണ് ചെയ്യുന്നത്, നമ്മളപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, ഒരു ഡ്രൈ കഫ് സിറപ്പ് ചോദിച്ച് വാങ്ങുന്നു. ഒരു ഡ്രൈ കഫ് സിറപ്പ് സാധാരണ നമ്മൾ വാങ്ങുകയാണെങ്കിൽ 100 മുതൽ 180 അല്ലെങ്കിൽ 200 രൂപയ്ക്ക് അകത്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഈ കയ്യിൽ തന്നെ യഥാർത്ഥ മരുന്ന് ഇരിക്കുമ്പോൾ നമ്മൾ മറ്റ് മരുന്നിന് വേണ്ടി പണം ചിലവാക്കുന്നു എന്നുള്ള അവസ്ഥയാണ് ഈ ഡ്രൈ കഫ് സിറപ്പ് വാങ്ങാൻ പോകുന്നവരെ പറ്റി. അതുപോലെ തന്നെ ഡ്രൈ കഫ് സിറപ്പ് നമ്മൾ എക്സസൈസായിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കരമായിട്ടുള്ള ഉറക്കം, നമുക്ക് ഉറക്കം വരും, അതുപോലെ തന്നെ അന്നുള്ള ജോലികൾ മൊത്തം നമുക്കൊരു മന്ദതയായിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഉണ്ടാകുന്ന ക്ഷീണം കൊണ്ടാണ്. അപ്പോൾ അമിതമായി ഡ്രൈ കപ്പ് സിറപ്പ് ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും പോയി വാങ്ങി ഉപയോഗിക്കരുത് കപ്പ് സിറപ്പുകളൊന്നും. അതായത് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ പറയുന്ന കപ്പ് സിറപ്പ് നമ്മൾ കഴിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മിക്കവർക്കും ഉറങ്ങിയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകാനും അങ്ങനെയൊക്കെയുള്ള ഉറക്കം വന്നിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കാത്ത അവസ്ഥ തന്നെ ഉണ്ടാകുന്ന പലരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊന്നും നമ്മൾ ഈ ഡ്രൈ കപ്പ് സിറപ്പ് അല്ലെങ്കിൽ കപ്പ് സിറപ്പ് ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കപ്പ് സിറപ്പിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഡ്രൈ കഫിനെ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. ഡ്രൈ കഫ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, എപ്പോഴും നമുക്ക് വിട്ടുമാറാതെ നിൽക്കുന്ന ചുമ, അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോൾ നമ്മുടെ നെഞ്ചത്തിൽ എന്തോ ഒരു ഭാരം ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും, അതുപോലെ തന്നെ ചിലപ്പോൾ തലവേദന ഉണ്ടാകാം, അതുപോലെ തന്നെ തൊണ്ടവേദന അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും, ചെവി അടയ്ക്കുന്നത് പോലെ തോന്നും. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ശബ്ദം മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സാധാരണ ശബ്ദം മാറിയിട്ട് നമുക്ക് കുറച്ചുകൂടി കട്ടിയുള്ള അല്ലെങ്കിൽ ഒരു കഠിനമായ ഒരു പാറയിലൊക്കെ ഉരയ്ക്കുന്ന പോലെ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ശബ്ദം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊരു 2-3 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സൈനസൈറ്റിസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഏറ്റവും എളുപ്പത്തിന് കിട്ടുന്നത് അതായത് ശ്വാസകാശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതായത് ശ്വാസരോഗങ്ങൾ, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ കാസം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നമുക്ക് ചുമ, വിട്ടുമാറാതെയുള്ള ചുമ മുതലായ കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ ഒറ്റമൂലിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വാസ അല്ലെങ്കിൽ ആടലോടകമാണ്. ആടലോടകം നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആടലോടകം എടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമ്മൾ തീക്കനലിലേക്ക് കാണിച്ച് അതിൻ്റെ ഒന്ന് വാട്ടിയെടുക്കുക. അങ്ങനെ വാട്ടിയെടുക്കുന്ന ഇലയുടെ നീര് പിഴിഞ്ഞെടുത്ത് അതിലേക്ക് നമ്മൾ കൽക്കണ്ടം, അതുപോലെ തന്നെ
ഇഞ്ചി അതുപോലെ തന്നെ തിപ്പലി ഈ രണ്ട് സാധനം അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ദിവസം 4 നേരം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വിട്ടുമാറാത്ത ഡ്രൈ കഫ് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. മിനിമം നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ദിവസത്തിൽ 4 വട്ടം വെച്ച് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. പിന്നീട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നെല്ലിക്ക രസായനം. നെല്ലിക്ക രസായനം എന്ന് പറയുമ്പോൾ നമ്മൾ കാട്ടു നെല്ലിക്ക, സാധാരണ നെല്ലിക്ക നമ്മൾ വാങ്ങിയതിന് ശേഷം ഒരു 1/2 കിലോ നെല്ലിക്ക വാങ്ങുക, അല്ലെങ്കിൽ 1 കിലോ നെല്ലിക്ക വാങ്ങിയതിന് ശേഷം ഈ നെല്ലിക്ക നമ്മളൊരു ഭരണിയിലേക്ക് ഇട്ട് വയ്ക്കുക. ഭരണിയിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഓരോ ലെയറായിട്ടാണ് ഇടാനുള്ളത്. അപ്പോൾ 1 ലെയറ് നമ്മൾ നെല്ലിക്ക ഇടുന്നു, 2-ാമത്തെ ലെയറിൽ നമ്മൾ ഈ പറയുന്ന ശർക്കര ഇടുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് തിപ്പലി, അതായത് തിപ്പലി പിപ്പലി എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാ അങ്ങാടിക്കടയിലും കിട്ടും, അപ്പോൾ അതിൻ്റെ പൊടി, കുറച്ച് കുരുമുളക്, ഇഞ്ചി ചതച്ചത്, ഇതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ ലെയറായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഭരണി നമ്മൾ നന്നായിട്ട് മൂടി വെക്കുകയാണ്. അതിനുശേഷം 1 മാസത്തിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും 14 ദിവസം കൂടി ഇത് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് കിട്ടുന്ന വളരെ കൊഴുത്ത ഒരു രസായനം അല്ലെങ്കിൽ ഒരു ലേഹ്യം പോലുള്ള ഒരു മെഡിസിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ നെല്ലിക്കയുടെ കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഡെയിലി ഓരോ ടീസ്പൂണ് വെച്ച് ഇത് കഴിക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചുമയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ പറഞ്ഞ മരുന്ന് നമുക്ക് നെല്ലിക്ക രസായനം വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന മറ്റൊരു മെഡിസിൻ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന മറ്റൊരു മരുന്നാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇഞ്ചി നന്നായിട്ട് ചതച്ച് ആ ഇഞ്ചി നീരിലേക്ക് കുറച്ച് തിപ്പലിപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ജീരകം നന്നായിട്ട് ചതച്ചത് കൂടി ഇടുക. അങ്ങനെ ഇട്ട് ഇത് നന്നായിട്ട് നമ്മളൊരു കട്ടിക്കുള്ള ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറുതേൻ കൂടി ഒഴിക്കുക. ചെറുതേനും കൂടി ഒഴിച്ച് ഇതിലേക്ക് ഇത് നമ്മൾ ഡെയിലി 4 നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ആഹാരത്തിന് ശേഷം നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് 3 ദിവസം തുടർച്ചയായിട്ട് കഴിക്കണം, കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വിട്ടുമാറാത്ത ഡ്രൈ കഫിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവൈലബിളായിട്ടുള്ളൊരു കാര്യമാണ് തുളസി. അതായത് മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിൻ്റെ തൊടിയിൽ കാണുന്ന ഒരു പ്രധാന മരുന്നാണ് തുളസി. എപ്പോഴും നമുക്ക് കയ്യെത്തി പറിക്കാവുന്ന ദൂരത്തൊരു തുളസി കാണുക എന്നുള്ളത് എല്ലാ വീട്ടിലും പതിവാണ്. അപ്പോൾ ഈ പറയുന്ന തുളസി ഇല നമ്മൾ പറിച്ച് അതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ആ നീരിലേക്ക് നമ്മൾ കുറച്ച് ഇന്ദുപ്പ്, അതുപോലെ തന്നെ ആ നീരിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി നീരൊഴിക്കുക, കുരുമുളക് പൊടി അല്ലെങ്കിൽ പച്ച കുരുമുളക് അരച്ച് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തേന് അല്ലെങ്കിൽ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ 3 ദിവസം 4 നേരം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വിട്ടുമാറാത്ത ഡ്രൈ കഫും മാറ്റാം. പിന്നീട് നമുക്ക് ഇങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പിൽ പോയതിന് ശേഷം താലീസപത്രാദി ചൂർണം, യോഷാദി വടകം മുതലായ മരുന്നുകൾ വാങ്ങിയതിന് ശേഷം നമുക്ക് അലിയിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ കഫ് മാറുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈ കഫിനെ എങ്ങനെ നമുക്ക് മാറ്റാം, അതുപോലെ എന്താണ് ഡ്രൈ കഫ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണ് ഇനി അടുത്തത് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.